മഴക്കാല സ്നാക്ക് ആയിട്ടുള്ള പക്ക അവിടെ ഇങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം. ഇതിന് പ്രാദേശികമായിട്ട് പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ തന്നെയാണ് കേട്ടോ അറിയപ്പെടുന്നത്. റിബൺ പക്കാവട അങ്ങനെ പല സ്ഥലങ്ങളിൽ പല പേര് തന്നെയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണേ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലോട്ട. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂട്ടാ. അപ്പൊ നമുക്ക് പക്കാവട തയ്യാറാക്കാൻ തുടങ്ങാം. പക്കാവട പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത് ഇവിടെ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സാധാരണ ഇതിപ്പോ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കണ വറുത്ത അരിപ്പൊടി ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും കട്ടകളൊക്കെ അതായത് ചെറിയ തരികളൊക്കെ പോലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് കടലമാവാണ് കേട്ടോ, അതായത് ബേസൻ. ഇത് ഞാൻ അരിച്ചിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് സ്റ്റക്കായിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതുപോലെ വറുത്ത അരിപ്പൊടി ഉപയോഗിക്കാതെ പച്ചരി ഉണ്ടല്ലോ, പച്ചരി കുതിർത്തതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇത് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പല മെത്തേഡിലും നമുക്ക് തയ്യാറാക്കാം. അതുപോലെ കടലമാവ് തന്നെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാം. ഞാനിപ്പോൾ കാണിക്കുന്നത് കടലമാവും അരിപ്പൊടിയും അതായത് സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തിട്ട് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഒരു കപ്പ് കടലമാവിന് ഒരു കപ്പ് അരിപ്പൊടി 250 ml ഈ ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ ഇത് രണ്ടും എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളുത്തുള്ളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. ഈ വെളുത്തുള്ളി അരച്ചെടുത്തതും ഞാൻ നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുക്കാന്ന് വെച്ചാൽ അതായത് തീരെ ചെറിയ ഹോൾസ് ഉള്ള അരിപ്പിൽ കൂടി അല്ല, പക്ഷെ തരികളൊന്നും ഇല്ലാതെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിപ്പോ ഒരു 3/4 ടേബിൾ സ്പൂണിന്റെ അടുത്തുണ്ട്. ഇതിപ്പോ ഒരു 10-15 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് കേട്ടോ. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ചിലവർ ഇതിലേക്ക് പെരിഞ്ചീരകത്തിന്റെ പൊടിയും ചേർത്ത് കൊടുക്കാറുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ വെളുത്തുള്ളിയുടെ അതായത് അരച്ചെടുത്തതിന് ചേർക്കണത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായത്തിന്റെ പൊടിയാണ് കേട്ടോ. കായത്തിന്റെ പൊടിയും ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂണോളം കായത്തിന്റെ പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറും കിട്ടും, പിന്നെ അത്യാവശ്യം എരിവും കിട്ടും. ഒരുപാട് സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതൊരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ എല്ലാവിടത്തേക്കും ആവട്ടെ. ഉപ്പ് മാത്രമല്ല ബാക്കി നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ അളവിൽ എടുത്തിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും അളവ് കൂട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ടന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം എന്ന് പറയുമ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കുക കേട്ടോ. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇടിയപ്പമില്ലേ നൂലപ്പത്തിനൊക്കെ ഉണ്ടാക്കണം, അതായത് നൂലപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ലേ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിന് കുഴച്ചെടുക്കേണ്ടത്. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എങ്ങാനും നമ്മൾ ഇതുപോലെ കുഴക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കടലമാവും അതുപോലെ കുറച്ച് അരിപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ വന്നോളൂ. ഇപ്പൊ വേണ്ടില്ലേ ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് കൈവെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ തണുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കില്ല ആ ഒരു രീതിയിൽ. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അച്ച് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതുപോലെ 4 ഹോൾസ് ഉള്ള പക്കാവടയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണ അച്ച്. ഇത് നമുക്ക് സേവ നാഴിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു മാവിലേത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ഇതിൽ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് നമുക്കൊന്ന് അടച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചുറ്റിച്ചതിന് ശേഷം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന്. ഇനി എണ്ണ നല്ലപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പൊ കണ്ടില്ലേ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ചുറ്റിച്ച് കൊടുക്കാം. ഇത് അച്ച് പല ടൈപ്പ് അവൈലബിൾ ആണ് കേട്ടോ. അതായത് വീതി കൂടുതലുള്ളതും വീതി കുറവുള്ളതും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പക്കാവടയുടെ വീതി എന്ന് പറയുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ചുറ്റിച്ചു ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോ അത്യാവശ്യം വീതിയുള്ള ടൈപ്പ് അച്ച് തന്നെയാണ് കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കണം. ഇപ്പൊ വലിയ പാത്രമാണ് നിങ്ങൾ ഫ്രൈ ചെയ്യാൻ എടുക്കണം, കൂടുതൽ ആവശ്യമിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒരു ഭാഗം ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒന്നുകൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വരും. കണ്ടില്ലേ ഈ ഭാഗമൊക്കെ ഇങ്ങനെ കണ്ടില്ലേ വീർത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള പക്കാവടിയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് ഇട്ട് കൊടുക്കണ്ടാട്ടോ. തിക്കായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇത് ഫ്രൈ ആയിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ തിക്കായിട്ടിരിക്കണ ഭാഗത്തെ കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വരില്ല. കണ്ടില്ലേ ഇതുപോലെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പക്കാവട നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു ഭാഗമൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് അതിനനുസരിച്ച് കൂട്ടാട്ടോ. ഞാൻ ഒരുപാട് സ്പൈസി ആക്കി എടുത്തിട്ടില്ല. തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഫ്രൈ ആയിട്ട് വരാൻ. പിന്നെ എളുപ്പമല്ലേ, അത്രയധികം ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഉണ്ടാക്കിയെടുക്കാൻ. ആ ഞാൻ ഇതിനു മുമ്പ് കുറച്ച് ദിവസം മുമ്പ് മുറുക്കിന്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഒരുപാട് പേര് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ കാണാത്തൊരു കണ്ടു നോക്കാം. ഇപ്പൊ കണ്ടില്ലേ ഇതും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതും കോരി മാറ്റാം കേട്ടോ. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചുറ്റിച്ചിട്ട് കൊടുക്കാം. ഇതിലിപ്പോ ഇതുപോലെ നാല് ഹോൾസ് ഉള്ള കാരണം പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. ഇത് നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാനിത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം. ഇതിപ്പോ അവസാനത്തെ ബാച്ചാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കണത്. ഒരുപാട് സമയം ഫ്രൈ ചെയ്തിട്ട് ഒരുപാട് കൊണ്ട് കളർ ചേഞ്ച് ആവണവരെ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ക്രിസ്പി ആയിട്ട് വരണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ എന്തെങ്കിലും കെടുക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ ഇടുമ്പോൾ ഇത് കരിഞ്ഞ് അവിടെ കെടുക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില ഉണ്ടായിരുന്നില്ല, ഇവിടെ ഇതിപ്പോൾ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ടായിരുന്ന കറിവേപ്പിലയാണ് കുറച്ചേ ഉള്ളൂ. ഇവിടെ കടകളിലൊക്കെ ഇപ്പോൾ കറിവേപ്പില ഓട്ടോ സ്റ്റോക്കാണ്, അപ്പോൾ കിട്ടാനില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ക്രിസ്പി ആവണവരെ ഫ്രൈ ചെയ്താൽ മതി. ഇപ്പൊ കണ്ടില്ലേ ഞാൻ എല്ലാ പക്കാവടിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോ ആ ഒരു അളവില് അരിപ്പൊടിയും കടല മാവ് എടുത്തപ്പോ ഇത്രയൊക്കെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ എങ്ങനെയാന്ന് വെച്ചാ പൊട്ടിച്ചിട്ട് കൊടുക്കുക. സാധനം ആ ഒരു രീതിയിലാണല്ലോ നമ്മൾ സെർവ് ചെയ്യാം. ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ നല്ലപോലെ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്കാവട തിന്നായ കാരണം ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് ഫ്രൈ ആയിട്ട് വരാൻ. നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് എങ്ങോട്ടും പോയരുത് കേട്ടോ, അവിടെ തന്നെ നിൽക്കണം. കാരണം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും, മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. കണ്ടില്ലേ നമ്മുടെ പക്കാവട ഞാൻ ഇപ്പൊ എല്ലാം പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്.
നമുക്ക് ബാക്കിയുള്ളത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കണ്ടില്ലേ തീരെ എണ്ണയൊന്നും പിടിച്ചിട്ടൊന്നുമില്ലയോ. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കറിവേപ്പിലില്ലേ അതിട്ട് കൊടുക്കാം. അപ്പോൾ കവട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കുട്ടികളും വലിയവരും എല്ലാവരും വീട്ടിൽ തന്നെയല്ലേ. അപ്പോൾ അത് കാരണം ഒരുപാട് സ്നാക്ക് റെസിപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്നാക്ക് റെസിപ്പീസ് തന്നെ ചെയ്യണത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റേ അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.